ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ഡ്രിങ്കിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഫ്രഷ് ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ അനാർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി അതുപോലെ പൈനാപ്പിളൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ജ്യൂസ് എടുക്കണം, കാരണം ഇതിൽ മെയിനായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ പൊമഗ്രാനേറ്റ് ഫുള്ളായിട്ട് വെള്ളം ചേർക്കാതെ ജ്യൂസാക്കി എടുത്തതാണ്. പിന്നെ വേണ്ടത് ശരിക്കും ഇതിന് മൺകുടമാണ്, പക്ഷേ എൻ്റെ അടുക്ക അതില്ലാത്തതുകൊണ്ട് ഈ ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺകുടം ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാത്തവർ ഇതുപോലെ ഗ്ലാസ് എടുത്താൽ മതി. നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഗ്ലാസ്സാണ്, അതുകൊണ്ട് ഞാൻ മൂന്നിലും ഒരുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്ലാസിൻ്റെ കാൽഭാഗം വരുന്നതിൽ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നന്നാറി സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ സിറപ്പിൻ്റെ ഈ കളർ ഇങ്ങനെയാ കാരണം ഞാൻ കുറച്ചധികം സമയം അടുപ്പിൽ വെച്ച് പോയി, അപ്പോൾ ഈ കളർ മാറ്റം വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ച് നമുക്ക് ഈ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ വേണമെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്, ഒരുപാട് ഉപ്പൊന്നും ഇട്ടിടരുത്, ഒരു രണ്ട് നുള്ളി വെച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേസിൽ സീഡാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ മൂന്നിൽ ഞാൻ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സോഡയും അതുപോലെ തന്നെ ഈ ജ്യൂസൊക്കെ നന്നായി തണുപ്പിച്ചെടുത്തിട്ടാണ് ഇതിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇനി ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തണുപ്പിക്കാതെ കുറച്ചും കൂടി തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സോഡ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം അത് പൊങ്ങി വരും. പിന്നീട് താണതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഇത് കപ്പ് മുഴുവനും ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നല്ല ടേസ്റ്റാണ്, കാരണം ആ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സോഡയുടെ ആ ഒരു തരിപ്പൊക്കെ ആയി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സോഡ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.